അപ്പോൾ പോളാർ കോർഡിനേറ്റ് സിസ്റ്റമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ മൂന്നെണ്ണമാണ് നമ്മുടെ എന്താണ് യൂണിറ്റ് വെക്ടേഴ്സ്, ഈ മൂന്നെണ്ണമാണ് നമ്മുടെ ഡയറക്ഷൻസ് എന്ന് മനസ്സിലായി. ഇനി ഈ മൂന്ന് ഡയറക്ഷൻസിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് വരയ്ക്കണം? സ്ട്രെസ് ടെൻസർ എഴുതണം. അപ്പം സ്ട്രെസ് ടെൻസർ ഇൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റമാണ് ഇതിൽ ഈ ഒരു സാധനത്തിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. എന്നിട്ട് പോളാർ കോർഡിനേറ്റ് സിസ്റ്റം, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം തമ്മിൽ എങ്ങനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാമെന്ന് കൂടെ പഠിക്കും. അപ്പോൾ അതിൽ നമുക്ക് എന്താണ് സ്ട്രെസ് ടെൻസർ ഇൻ എന്താണ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ സ്ട്രെസ് ടെൻസർ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പോവാണ്. നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ സ്ട്രെസ് സെൻസർ അറിയാമല്ലോ, സിഗ്മ എക്സ് എക്സ് ടോ എക്സ് വൈ ടോ എക്സ് ഇസെഡ് എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത്. അതേമാതിരി ഇവിടെ നമ്മളൊരു പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു സിലിണ്ടറിൻ്റെ ഒരു പോർഷനാണ്. ഇപ്പോൾ സിലിണ്ടറിന് ഒരു ഒരു കുറച്ച് പോർഷൻ നമ്മൾ എന്ത് ചെയ്തെടുത്തിരിക്കുന്നു, കട്ട് ചെയ്തെടുത്തിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു എന്താണ് ഇത് വരയ്ക്കുന്നതാണ് നല്ല. ഇത് വെർട്ടിക്കലാണ് സിലിണ്ടറിൻ്റെ പോർഷൻ. അപ്പോൾ ഇത് കർവ്ഡ് അല്ല, ഇത് സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ കർവ്ഡ് ആയിട്ട് വരുന്ന രണ്ട് പോർഷൻ എന്ന് പറയുന്നതാണ് ഇതാണ്. ഇതിങ്ങനെ റേഡിയലി ഇങ്ങനെ കർവ്ഡ് ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൻട്രലിൽ സസ്പെൻഡ് ചെയ്യുന്നൊരു ആംഗിൾ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. വരച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് മീറ്റ് ചെയ്യും. അതേമാതിരി തന്നെയാണ് ഇവിടെ താഴത്തെ. അപ്പോൾ താഴത്തെ നമുക്ക് ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് കാണിക്കാൻ നിർവാഹമാണ്, അല്ല ഇങ്ങനെ ഡോട്ടഡ് ലൈനായിട്ട് കാണിക്കാൻ നിർവാഹമാണ് സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഇങ്ങനെ ഇരിക്കും അല്ലേ. അപ്പോൾ ഇതും നമുക്കിപ്പം വരച്ച് കഴിഞ്ഞാൽ സെൻട്രലിൽ ഒരു പോയിൻ്റിൽ എന്ത് ചെയ്യും, സസ്പെൻഡ് ചെയ്യും. രണ്ടും കൂടെ ഇങ്ങനെ ഇസഡ് ഡയറക്ഷൻ ഇങ്ങനെ പോകുകയും ചെയ്യും. അപ്പോൾ ഇതിനെ മൂന്ന് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം കൺസിഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്യൂബിക്കൽ എലമെൻ്റ് എടുത്ത പോലെ നമ്മളിവിടെ ഒരു സിലിണ്ടറിക്കൽ എലമെൻ്റാണ്, ഒരു പോർഷനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ മൂന്ന് ഡയറക്ഷൻസ് ഒന്നും ഇല്ല. ഇതെന്ന് പറഞ്ഞാൽ സിലിണ്ടറിൻ്റെ റേഡിയസ് കിടക്കുമല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇവിടത്തെ ആർ പ്ലെയിൻ ആണ്. അതായത് ഇതാണ് നമ്മുടെ റേഡിയൽ, നമ്മൾ മൂന്ന് ഡയറക്ഷൻസ് പറയുന്നത് നമ്മുടെ എക്സ് പ്ലെയിൻ, വൈ പ്ലെയിൻ, ഇസഡ് പ്ലെയിൻ പറയുന്ന പോലെ ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ ആർ പ്ലെയിൻ ആണ്. അതായത് റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഇതില്ലായിരുന്നെങ്കിൽ ഒരു ഉണ്ടോ മനസ്സിലായല്ലോ, ഇതൊരു ആർ പ്ലെയിൻ ആണ്. ഇനി അടുത്തതെന്ന് പറയുന്നത്, ഇനി നമുക്ക് ഒരു ഇസഡ് ഇസഡ് ആക്സസ്, ഇത് ഇസഡ് ഡയറക്ഷനിൽ ഇതിൻ്റെ ഇത് ഇസഡിലാണ് നമ്മൾ ഹൈറ്റ് പറയുന്നുള്ളതുകൊണ്ട് ഈ പ്ലെയിൻ എന്ന് പറയും. നമ്മുടെ ഈ ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് ഈ ഒരു പ്ലെയിൻ ഇസഡ് പ്ലെയിൻ എന്ന് പറയും. ഇനി ഇത് രണ്ടും അല്ലാതെ ഈ മൂന്നാമത് ഈ ഒരു പ്ലെയിൻ ഉണ്ടല്ലേ, ഈ ഒരു സർഫസ്, അത് നമുക്ക് ഇസഡ് പ്ലെയിൻ നമുക്ക് വേണമെങ്കിൽ എന്തെന്ന് പറയാം, തീറ്റ പ്ലെയിൻ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ മൂന്ന് പ്ലെയിൻസാണ്, എക്സ് പ്ലെയിൻ, വൈ പ്ലെയിൻ, ഇസഡ് പ്ലെയിൻ എന്ന് പറയുന്നത് പോലെ ഇവിടെ നമുക്ക് ഏത് പ്ലെയിൻസ് ഉണ്ട്, ആർ പ്ലെയിൻ, ഇസഡ് പ്ലെയിൻ, തീറ്റ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ മൂന്ന് ഡയറക്ഷൻസും ഉണ്ട്. ഏതൊക്കെ ഡയറക്ഷൻസ്? അതായത് ഒന്ന് ഇങ്ങോട്ട് നമ്മൾ വരച്ചിരിക്കുന്നത് ദിസ് ഈസ് ആർ ഡയറക്ഷൻ. വെർട്ടിക്കലി ഉള്ളതെന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഈ മുകളിലോട്ടുള്ളത് ഇസഡ് ഡയറക്ഷൻ. ഇതിന് രണ്ടും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ഫേസ്, ഈ ഫേസ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഇൻ തീറ്റ ഡയറക്ഷൻ. അപ്പോൾ മൂന്ന് ഡയറക്ഷൻസാണ് നമുക്കിവിടെ ഉള്ളത്, എക്സ് വൈ ഇസഡ് ഡയറക്ഷൻ പറയുന്ന പോലെ, ആറ് പെർപെൻഡിക്കുലർ ടാൻജൻഷ്യൽ ഡയറക്ഷൻ, ആൻഡ് ഇസഡ് എന്ന് പറയുന്ന അവിടുത്തെ ഇസഡ് ഡയറക്ഷൻ. അപ്പോൾ ഈ മൂന്ന് ഡയറക്ഷൻസാണ് റേഡിയലി, ടാൻജൻഷ്യലി, ഇസഡ് ഡയറക്ഷൻ. നമ്മൾ ആറും തീറ്റയും ഇസഡ് ഇട്ട് ഡിനോട്ട് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഓരോ പ്ലെയിനിലെ നമുക്ക് ഒന്ന് എഴുതി നോക്കാം, സിഗ്മ ടോ എഴുതി നോക്കാം. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഈ പ്ലെയിന് പെർപെൻഡിക്കുലറായിട്ട് പുറത്തേക്ക് പോകുന്ന ഡയറക്ഷനാണ് എന്തെന്ന് പറഞ്ഞാൽ റേഡിയൽ ഡയറക്ഷൻ. അതുകൊണ്ട് അത് സിഗ്മ, അത് എന്ത് പ്ലെയിനാണ്, ആർ പ്ലെയിനാണ്. ആർ പ്ലെയിനാണ്, അത് ഏത് ഡയറക്ഷൻ തന്നെയാണ്, ആർ ഡയറക്ഷൻ തന്നെ. അപ്പോൾ സിഗ്മ ആർ ആർ എന്ന് എഴുതും, പ്രശ്നമല്ലോ, റേഡിയൽ ഡയറക്ഷൻ. ഇനി ഇതിന് രണ്ട് ഡയറക്ഷൻസ് ഉണ്ട്, ഒന്നെന്ന് പറയുന്നത് ഇസഡ് ഡയറക്ഷൻ, പിന്നെ അടുത്തതെന്ന് പറയുന്നത് എന്തായിരിക്കും, തീറ്റ ഡയറക്ഷൻ. ഈ രണ്ട് ഡയറക്ഷൻസും ടോയാണ് അല്ലേ, കാര്യം അത് എന്തല്ല, ആ പ്ലെയിന് പെർപെൻഡിക്കുലർ അല്ല, അപ്പോൾ അത് ഷിയർ സ്ട്രെസ്സുകളാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ടോ ആർ പ്ലെയിൻ ആയതുകൊണ്ട് നമ്മൾ ആദ്യം ആർ എഴുതും, പിന്നെ ഏത് ഡയറക്ഷനാണ്, ഇസഡ് ഡയറക്ഷനാണ്, ടോ ആർ ഇസഡ് എന്ന് എഴുതും. പിന്നെ ഇതെന്ന് പറയുന്നത് ടോ എന്താണ്, ആർ പ്ലെയിൻ ആയതുകൊണ്ട് ആർ നമ്മൾ എഴുതി, ഏത് ഡയറക്ഷനാണ്, തീറ്റ ഡയറക്ഷൻ, ആർ തീറ്റ. അപ്പോൾ ഇവിടുത്തെ ഉള്ള മൂന്ന് സ്ട്രെസ്സസ് ആയാലും, ഒന്നെന്ന് പറയുന്നത് നോർമൽ സ്ട്രെസ്, ഇത് രണ്ടും എന്താണ്, ടാൻജൻഷ്യൽ സ്ട്രെസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ്സസ് ആയി. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇസഡ് പ്ലെയിൻ. ഇസഡ് പ്ലെയിനിൽ മൂന്ന് ഡയറക്ഷൻസ്, ഒന്നെന്ന് പറയുന്നത് ഇസഡ് ഡയറക്ഷൻ, ഇത് മുകളിലേക്ക് ഇസഡ് ഡയറക്ഷൻ, പിന്നെ അടുത്ത റേഡിയൽ ഡയറക്ഷൻ ആർ ഡയറക്ഷൻ, പിന്നെ അടുത്ത തീറ്റ ഡയറക്ഷൻ അല്ലേ, ആർ ഡയറക്ഷൻ, തീറ്റ ഡയറക്ഷൻ. ഇസഡ് ഡയറക്ഷൻ ഉള്ളതായിരിക്കുമല്ലോ ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ, അതുകൊണ്ട് അത് സിഗ്മ ഇസഡ് പ്ലെയിൻ ഇസഡ് ആണ്. ഇസഡ് പ്ലെയിൻ ആയതുകൊണ്ട് ആദ്യം ഇസഡ് എഴുതി, അത് ഇസഡ് ഡയറക്ഷൻ ആയതുകൊണ്ട് സിഗ്മ ഇസഡ് ഇസഡ്. ഇനി ഇത് ടോ എന്ന് പറയുന്നത് ഇസഡ് ആണ്, ഇവിടത്തെയും ടോ ഇസഡ് ആണ്, പക്ഷേ അത് രണ്ട് ഡയറക്ഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് റേഡിയൽ ആയതുകൊണ്ട് ഇത് റേഡിയൽ ടോ ഇസഡ് ആണെന്ന് പറയും, ഇത് മൂന്നാമത്തെ ടോ ഇസഡ് തീറ്റ എന്ന് പറയും. ഒരു കാര്യം പറയാം, മുമ്പ് സ്ട്രെസ് സെൻസർ നമ്മൾ പഠിച്ചതിന് ശേഷം മാത്രമേ ഇത് നോക്കാവൂ, ആദ്യമായിട്ട് ഇത് ഇരുന്ന് കാണരുത്.
ഇനി നെക്സ്റ്റ് ഇനി ഒരു പ്ലെയിൻ കൂടെ ഉള്ളൂ. ഈ പ്ലെയിൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ മൂന്നെണ്ണം. ഒന്നെന്ന് പറയുന്നത് ഇങ്ങോട്ടൊരു ഡയറക്ഷൻ വരും, അതായത് തീറ്റ. പിന്നെ ഒന്ന് മുകളിലേക്ക് ഇസഡ് ഡയറക്ഷൻ പോവും. പിന്നെ ഒന്നെന്ന് പറയുന്നത് റേഡിയൽ ഡയറക്ഷൻ പാരലായിട്ട് പോകും. സാധനം ഇല്ലെന്ന് ആലോചിച്ചോളാം. അപ്പോൾ ഇത് തീറ്റ ഡയറക്ഷൻ ആയിരിക്കും അവിടെ നോർമൽ. അപ്പോൾ അത് സിഗ്മ ആയിട്ട് എഴുതും. സിഗ്മ തീറ്റ പ്ലെയിൻ ആയതുകൊണ്ട് തീറ്റ, ഇൻ ഡയറക്ഷൻ തീറ്റ, തീറ്റ തീറ്റ. ബാക്കി രണ്ടും ടോയിൽ പോകല്ലേ, ഇത് ടോ ഇത് ടോ. തീറ്റ പ്ലെയിൻ ആയതുകൊണ്ട് രണ്ടും ആദ്യം തുടങ്ങുന്ന തീറ്റയിലായിരിക്കും. ഇത് മുകളിലേക്കുള്ളത് ഇസഡ് ഡയറക്ഷൻ, പിന്നെ ഇങ്ങോട്ട് റേഡിയൽ ഡയറക്ഷൻ ഉള്ള ടോ ഇസഡ്, സോറി തീറ്റ ആർ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് സിഗ്മ പറഞ്ഞുകൂടെ. ഇത് പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ആയതുകൊണ്ട് സിഗ്മ ഇട്ടിട്ട് സഫിക്സിൽ ഞാൻ പി എന്നു, അല്ലെങ്കിൽ സിഗ്മ പി എന്നിട്ടാലും മതി, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ എന്ന് വിച്ച് ഈസ് ഈക്വൽ ടു പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ആ ടെൻസർ മാത്രം ഞാനിതിൽ വെക്ടർ റെപ്രസെൻറ്റേഷൻ എഴുതി ചുമ്മാ കൺഫ്യൂഷൻ ആക്കുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ആർ പ്ലെയിൻ ആണ്. ആർ പ്ലെയിനിൽ നമുക്ക് എന്താണ് ഐ ജെ കെ എന്ന് പറഞ്ഞ് വരുന്ന കോയിഫിഷ്യൻസ് എടുത്ത് നമുക്ക് എഴുതാൻ പറ്റുമല്ലേ. ഇപ്പോൾ ഇവിടെ ആറ്, ഇപ്പോൾ അതൊക്കെ ഏതൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് നമ്മൾ നോർമൽ സ്ട്രെസ് സിഗ്മ ആർ ആർ, പിന്നെ അടുത്ത ടോ ആർ, രണ്ടാമത്തെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ടാൻജൻഷ്യൽ ആണ്. അപ്പോൾ ടോ ആർ ഇൻ തീറ്റ, ടോ ആർ ഇസഡ്. അപ്പോൾ ആദ്യത്തെ ആർ പ്ലെയിൻ കഴിഞ്ഞു, പിന്നെ ഇപ്പോൾ റേഡിയൽ കഴിഞ്ഞു, പിന്നെ അടുത്ത ടാൻജൻഷ്യൽ പ്ലെയിൻ. ഇപ്പോൾ തീറ്റ പ്ലെയിൻ അല്ലേ, തീറ്റ പ്ലെയിൻ്റെ ആണ് രണ്ടാമത്തെ നമ്മൾ റോയിൽ എഴുതുന്നത്. രണ്ടാമത്തെ റോയിൽ തീറ്റ പ്ലെയിൻ എഴുതുമ്പോൾ എന്താണ്, ഫസ്റ്റ് തീറ്റ പ്ലെയിനിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ആദ്യം റേഡിയൽ ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ട ഒരു കാര്യം ആലോചിച്ചോളാം. ഐ ജെ കെ ആണ് നമ്മൾ, അതും കൂടെ മനസ്സിലാക്കുക, ഞാൻ അത് പറയാം. ഇത് ഐ ജെ കെ, അതായത് എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ, ഇസഡ് ഡയറക്ഷൻ, അങ്ങനെയല്ലേ പറയുന്നത്. അപ്പോൾ ഇവിടെയും എന്താണ് എക്സ് എക്സ് ഇ ക്യാപ്പ് ആറ്, ഇ ക്യാപ്പ് തീറ്റ, ഇ ക്യാപ്പ് ഇസഡ്, ഇത്രയേ ഉള്ളൂ. നമുക്ക് ഓരോന്നിൻ്റെയും ടെൻസർ നമുക്ക് എഴുതണം. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം, ടെൻസർ എഴുതിയിട്ട് ഞാൻ ഇതിലേക്ക് വരാം, അല്ലെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കൺഫ്യൂഷൻ ആവും. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ടി പി, ഞാൻ ടി പി ട്രാക്ഷൻ എഴുതാൻ പോവാം. ടെൻസർ എഴുതിയിട്ട് തന്നെ ട്രാക്ഷൻ എഴുതിയിട്ട് ടെൻസറിലേക്ക് വരാം. ടി പി എൻ ക്യാപ് ഈസ് ഈക്വൽ ടു, എനിക്ക് ഫസ്റ്റ് എഴുതേണ്ടത് എന്തിലാണ്, ആർ പ്ലെയിനിൻ്റെയാണ്. ആർ പ്ലെയിനിൻ്റെയാണ് ടി പി എൻ ക്യാപ്പ് ഞാൻ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ആലോചിച്ചോളണം, എക്സ് പ്ലെയിൻ നമ്മൾ എഴുതിയിട്ടുണ്ട്, ആ പറഞ്ഞ സാധനം വെച്ചിട്ട് അതേപോലെ തന്നെയാണ് ഇവിടെ ആർ പ്ലെയിൻ എഴുതുന്നത്. എൻ ക്യാപ്പ് ഈക്വൾ ടു നമ്മൾ എന്തെഴുതും, എക്സ് ആർ പ്ലെയിന് ആർ ഡയറക്ഷനിലുള്ള എന്താണ് യൂണിറ്റ് വെക്ടർ ഇ ക്യാപ്പ് ആറും, ഇസഡ് ഡയറക്ഷനുള്ളത് ഇ ക്യാപ്പ് ഇസഡും, തീറ്റ ഡയറക്ഷനുള്ള ഇ ക്യാപ്പ് തീറ്റയാണല്ലോ. അപ്പോൾ എൻ ക്യാപ്പ് ഈസ് ഈക്വൾ ടു, നമ്മൾ എക്സ് പ്ലെയിനിൽ അവിടെ എൻ ക്യാപ്പ് ഈസ് ഈക്വൾ ടു ഐ എഴുതിയ മാതിരി, ഇവിടെ ആർ പ്ലെയിൻ എടുക്കുമ്പോൾ എക്സ് എൻ ഈക്വൾ ടു എന്തെടുക്കണം, ഇ ക്യാപ്പ് നമ്മൾ എന്തെന്നെടുക്കണം, ഇ ക്യാപ്പ് ആർ എന്നെടുക്കണം. അപ്പോൾ ഇ ക്യാപ്പ് ആറിൻ്റെ വാല്യൂ എന്താണെന്നൊക്കെ നമുക്ക് നേരത്തെ വീഡിയോയിൽ നമുക്ക് ഇ ക്യാപ്പ് ആർ ഈസ് ഈക്വൾ ടു എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇ ക്യാപ്പ് ആർ എന്ന് കാണുമ്പോഴത്തേക്ക് എൻ ക്യാപ്പ് ഈസ് ഈക്വൾ ടു ഇ ക്യാപ്പ് ആർ, അല്ലെങ്കിൽ ടി പി ഇതിൻ്റെ മുകളിൽ ഇ ക്യാപ്പ് ആർ എന്ന് കാണുമ്പോഴേ നമുക്ക് എന്ത് പ്ലെയിൻ ആണെന്ന് മനസ്സിലായി, ആർ പ്ലെയിൻ ആണെന്ന് മനസ്സിലായി. വിച്ച് ഈസ് ഈക്വൾ ടു, ഇനി നമുക്ക് എന്താണ് ഈ അവിടെ നമ്മൾ എന്താ പറഞ്ഞേ, സിഗ്മ എക്സ് എക്സ് ഐ പ്ലസ് ടോ എക്സ് വൈ ജെ പ്ലസ് ടോ എക്സ് ഇസഡ് കെ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇവിടെ അതേമാതിരി മൂന്ന് ഡയറക്ഷൻസ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, യൂണിറ്റ് വെക്ടർ ഇൻ റേഡിയൽ ഡയറക്ഷൻ ഇ ക്യാപ്പ് ആറ് പ്ലസ് ഇവിടെ ഒരു കോയിഫിഷ്യൻ്റ് ഇൻറ്റു ഇ ക്യാപ്പ് തീറ്റ പ്ലസ് ഇവിടെ ഒരു കോയിഫിഷ്യൻ്റ് ഇൻറ്റു ഇ ക്യാപ്പ് ഇസഡ് വരും. അപ്പോൾ ആർ ഡയറക്ഷൻ റേഡിയൽ ഡയറക്ഷൻ ഉള്ളത് ഏതാണ്, റേഡിയൽ ഡയറക്ഷൻ ഉള്ള സിഗ്മയാണ്. അപ്പോൾ അത് സിഗ്മ ആർ ആർ ഇൻറ്റു ഇ ക്യാപ്പ് ആർ എന്ന് വരും. ഇനി തീറ്റ ഡയറക്ഷൻ ഉള്ളത് ടോ ആർ തീറ്റയാണ്. അപ്പോൾ ടോ ആർ തീറ്റ ഇൻറ്റു ഇ ക്യാപ്പ് ഇസഡ് എന്ന് വരും, ഇ ക്യാപ്പ് തീറ്റ എന്ന് വരും. പിന്നെ ഇസഡ് ഡയറക്ഷൻ ഉള്ളത് ടോ ആർ ഇസഡ് ആണ് ഇൻറ്റു ഇ ക്യാപ്പ് ഇസഡ് എന്ന് വരും. അപ്പോൾ ഈ സാധനമാണ് നമ്മുടെ എന്താണ്, ഇത് ഡോട്ട് പ്രോഡക്റ്റ് അല്ല, ഇൻറ്റു നമുക്കത് ഒരു വെക്ടർ അല്ല, ഇത് ഒരു സ്കാലർ ക്വാണ്ടിറ്റി ആണ് സിഗ്മ ആർ ആർ. അപ്പോൾ ഇതൊരു വെക്ടറായി മാറി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ആർ പ്ലെയിനിലുള്ള എന്തെന്ന് പറഞ്ഞാൽ ട്രാക്ഷൻ വെക്റ്റർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ട്രാക്ഷൻ വെക്റ്റർ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ അവിടെ എഴുതിയ മാതിരി ഇവിടെ എഴുതി. ഇനി രണ്ടാമത്തെ ട്രാക്ഷൻ വെക്റ്റർ ഇൻ ഏത് പ്ലെയിൻ, തീറ്റ പ്ലെയിൻ. തീറ്റ പ്ലെയിൻ ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ഈ ടി പി എന്ന് എഴുതും. ട്രാക്ഷൻ അറ്റ് എ പോയിൻ്റ്, അതായത് പി എന്ന് പറയുന്ന പോയിന്റിലെ ട്രാക്ഷൻ എഴുതണം. അപ്പോൾ അത് ഏത് ഡയറക്ഷനാണ്, എൻ ക്യാപ്പ് യൂണിറ്റ് നോർമൽ വെക്റ്റർ എന്ന് പറയുന്നത് ഈ തീറ്റ പ്ലെയിൻ ആണെന്ന് അറിയണമെങ്കിൽ തീറ്റ പ്ലെയിന് ഉണ്ട് യൂണിറ്റ് നോർമൽ വെക്ടർ, അതിൻ്റെ മുകളിൽ എഴുതണം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ തീറ്റ പ്ലെയിൻ്റെ യൂണിറ്റ് നോർമൽ വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും, തീറ്റ ഡയറക്ഷനുള്ള വെക്ടർ ആയിരിക്കും, അത് യൂണിറ്റ് നോർമൽ വെക്ടർ ആയിരിക്കും. അത് ഇ ക്യാപ്പ് തീറ്റയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് മൂന്ന് ഡയറക്ഷൻസ്. അപ്പോൾ ഏതൊക്കെയാണ്, ഇ ക്യാപ്പ് ആറിൻ്റെ കോയിഫിഷ്യൻസ് വേണം, ഇ ക്യാപ്പ് തീറ്റയുടെ കോയിഫിഷ്യൻ്റ് വേണം, ഇ ക്യാപ്പ് ഇസഡിൻ്റെ കോയിഫിഷ്യൻ്റ് വേണം. ഇ ക്യാപ്പ് ആറിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ആർ ഡയറക്ഷനുള്ള സ്ട്രെസ് ഇവിടെ ഏതാണ്, ടോ തീറ്റ ആർ ആണ്. അപ്പോൾ ടോ തീറ്റ ആർ ഇവിടെ ഇ ക്യാപ്പ് തീറ്റ ഡയറക്ഷനുള്ള വെക്ടർ ഏതാണ്, സിഗ്മ തീറ്റ തീറ്റയാണ്. അപ്പോൾ സിഗ്മ തീറ്റ തീറ്റ ഇൻറ്റു ഇ ക്യാപ്പ് തീറ്റ, അറിയാലോ ഇൻറ്റു ഐ ജെ കെ പറയുന്ന പോലെ തന്നെ, ഇവിടെ ഐ ജെ കെക്ക് വരെ ഇ ക്യാപ്പ് ആർ ഇ ക്യാപ്പ് തീറ്റ ഇ ക്യാപ്പ് ഇസഡ് വരുമെന്നുള്ളു. ഇ ക്യാപ്പ് ഇസഡ്, ഇസഡ് ഡയറക്ഷൻ ഉള്ളത് എന്താണ്, ടോ ഇസഡ് ടോ തീറ്റ ഇസഡ്. അപ്പോൾ ഇത് അതിൻ്റെ ഡയറക്ഷൻ വെക്ടറായി. ഇനി മൂന്നാമത് നമുക്ക് അവിടെ ഇസഡ് പ്ലെയിൻ പറഞ്ഞില്ലേ, അതേമാതിരി ഇവിടെ എന്ത് തന്നെയാണ് അതിൻ്റെ പേര്, ഇസഡ് പ്ലെയിൻ തന്നെയാണ്.
ഇസഡ് പ്ലെയിൻ ആണെങ്കിൽ ടി പി എൻ ക്യാപ് ഈസ് ഈക്വൾ ടു ഇസഡ് പ്ലെയിനിൻ്റെ ഡയറക്ഷനിലുള്ളത് ഇ ക്യാപ് ഇസഡ് ആണ്. ഇ ക്യാപ് ഇസഡ് ഈസ് ഈക്വൾ ടു എന്ത് തന്നെയാണ് നമുക്ക് ഇ ക്യാപ് ഇസഡിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ കെ എന്നത്. അപ്പോൾ കെ എന്ന് പറഞ്ഞ ഇവിടെ എടുക്കണ്ട, നമുക്കിപ്പോൾ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഇങ്ങനെ തന്നെ എടുത്താൽ മതി. വിച്ച് ഈസ് ഈക്വൾ ടു കെ എന്ന് എനിക്കറിയാം. അപ്പോൾ അത് മൂന്ന് ഡയറക്ഷൻസ്. അതപ്പോൾ ഏതൊക്കെ ഡയറക്ഷൻസ്? ഫസ്റ്റ് റേഡിയൽ ഡയറക്ഷൻ എടുക്കുന്നത് ആർ ഡയറക്ഷൻ. ആർ ഡയറക്ഷൻ ഉള്ളത് ടോ ഇസഡ് ആർ ആണ് ഇൻറ്റു അതിൻ്റെ യൂണിറ്റ് വെക്ടർ ഇ ക്യാപ് ആർ പ്ലസ് റേഡിയൽ ഡയറക്ഷൻ ഉള്ള യൂണിറ്റ് പ്ലസ് പിന്നെ ടോ എന്താണ് തീറ്റ ഡയറക്ഷൻ ഉള്ള ഇ ക്യാപ് തീറ്റ ടോ ഇസഡ് തീറ്റ ഇൻറ്റു തീറ്റ ഡയറക്ഷൻ ഉള്ള യൂണിറ്റ് വെക്ടർ പ്ലസ് പിന്നെ എന്താണ് സിഗ്മ ഇസഡ് ഇസഡ് എന്താണ് ഇ ക്യാപ് ഇസഡ് അതായത് ഇസഡ് ഡയറക്ഷൻ ഉള്ള യൂണിറ്റ് വെക്ടർ. ഇതെല്ലാം കൂടെ ചേർത്ത് എഴുതുന്നതാണ് ഈ ടെൻസർ. ഇപ്പോൾ സിഗ്മ ആർ ആർ ടോ ആർ തീറ്റ ടോ ആർ ഇസഡ് എഴുതിയ പോലെ രണ്ടാമത് നമ്മൾ എന്ത് വരും ടോ തീറ്റ ആറ് സിഗ്മ തീറ്റ തീറ്റ ഇവിടെ എന്ത് വരും ടോ തീറ്റ ഇസഡ് എന്ന് വരും. ഇവിടെ ആണെങ്കിൽ ടോ ഇസഡ് ആറ് ടോ ഇസഡ് തീറ്റ എന്ന് വരും സിഗ്മ സി തീറ്റ തീറ്റ എന്ന്. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴും ദീസ് ആർ ദി നോർമൽ വെക്ടേഴ്സ് ആൻഡ് ദീസ് ആർ എന്താണ് അവിടുത്തെ സോറി നോർമൽ വെക്ടർ എന്ന് നോർമൽ സ്ട്രെസ്സസ് ഇവിടുത്തെ ഈ സാധനങ്ങൾ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഷിയർ സ്ട്രെസ്സസ്. അപ്പോൾ ഇത് ഇത്രയാണ് നമ്മുടെ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എന്താണ് നമ്മൾ എന്ത് പറയുന്നത് സ്ട്രെസ് സെൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രാക്ഷൻ വെക്ടേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോളണം നമുക്ക് ട്രാക്ഷൻ വെക്ടർ എന്ന് പറയുന്നത് നമുക്ക് ഏതൊക്കെ ഫോമിൽ എഴുതാൻ അറിയാം. അത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ അറിയാം. കാർട്ടീഷ്യൻ അല്ലെങ്കിൽ നമ്മൾ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് അത് നമ്മൾ ഇങ്ങനെ വരും സിഗ്മ എക്സ് എക്സ് എന്ന് പറഞ്ഞു വരും. ഇതേ സാധനം തന്നെ പക്ഷേ വേറൊരു രീതിയിൽ വേറൊരു കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ് നമ്മൾ പറയുന്നത്. പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ അത് ഈ രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇത് രണ്ടും വെച്ചിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് പഠിക്കേണ്ടതെന്ന് പറയുന്നത് ഹൗ കുഡ് വി ട്രാൻസ്ഫോം ദിസ് എന്താണ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ആൻഡ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കാർട്ടീഷ്യൻ ആൻഡ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം എന്നാണ്. അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതൊരു പ്രോബ്ലമാണ്. അപ്പോൾ പ്രോബ്ലം എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് ഡീൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞു വെക്കുന്നു ട്രാൻസ്ഫോർമേഷൻ ഓഫ് എന്താണ് റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം റെക്റ്റാങ്കുലർ ഓർ കാർട്ടീഷ്യൻ എന്ന് പറയാം കാർട്ടീഷ്യൻ സ്ട്രെസ് സെൻസറിനെ നമ്മൾ ഇങ്ങോട്ടും മാറ്റാം ടു എന്താണ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. അതായത് പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് ആക്കാൻ വേണ്ടി, അതായത് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ സിഗ്മ തന്നിട്ടുണ്ട്. അതായത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ സിഗ്മ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ സിഗ്മ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ സിഗ്മ ആ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ് സ്ട്രെസ് ടെൻസർ ഇൻ നമ്മളെന്ത് പറയുന്നു സ്ട്രെസ് ടെൻസർ. ഇതുപയോഗിച്ച് നമ്മളൊരു പ്രോബ്ലം ചെയ്യും. നമുക്ക് പ്രോബ്ലം എല്ലാം കൂടെ ഫസ്റ്റ് മോഡ്യൂൾ പ്രോബ്ലം എല്ലാം അവസാനം ചെയ്യാം. അല്ല ഡിസ്പ്ലേസ്മെൻറ്റിന് മുമ്പ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ഡിസ്പ്ലേസ്മെൻറ്റ് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്ട്രെസ്സിൻ്റെ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യും. സ്ട്രെസ് സെൻസർ ഇൻ ഏത് കോർഡിനേറ്റ് സിസ്റ്റമാണ് ഇൻ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം. റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ നമുക്ക് അതിനെ കാർട്ടീഷ്യൻ എന്നും പറയാം കേട്ടോ. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. ഇനി പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ഇതെന്ന് പറയുന്നത് ഇതാണ് സ്ട്രെസ് സെൻസർ ഇൻ എന്താണ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ ഈ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ സ്ട്രെസ് സെൻസർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മുടെ ക്യൂ എന്നും പറഞ്ഞൊരു ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് നമ്മൾ പഠിച്ച ഓർമ്മയുണ്ട. ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്, ഈ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഇൻറ്റു നമ്മുടെ എന്താണ് റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ നമ്മുടെ എന്താണ് സ്ട്രെസ് ടെൻസർ ഇൻറ്റു തീർന്നില്ല നമ്മുടെ എന്തിനു ചെയ്യണം ഈ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ സോറി ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ട്രാൻസ്പോസ് എന്ന് നമുക്കറിയാം. ഈ ക്യൂ എന്ന് പറയുന്നത് നമുക്ക് ഇതാണെന്നറിയാം. അപ്പോൾ ക്യൂവിൻ്റെ ട്രാൻസ്പോസ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ക്യൂവിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് തീറ്റയുടെ വാല്യൂ ഉണ്ടെങ്കിൽ എനിക്ക് വാല്യൂ വരുള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ മാത്രം ചെയ്താൽ മതി. നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മാത്രം പറഞ്ഞാൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ട്രാൻസ്പോസ് ഈ റോ എല്ലാം ഈ കോളം എല്ലാം റോ ആയിട്ട് എഴുതണം. ഈ കോളം എന്ന് പറയുന്നത് കോസ് തീറ്റ, ഈ സൈൻ തീറ്റ ഇവിടെ വരും അല്ലെങ്കിൽ റോയിൽ വരും. രണ്ടാമത്തെ എലമെൻ്റായിട്ട് സൈൻ തീറ്റ, ഈ സീറോ എന്ന് പറയുന്നത് ഇവിടെ വരും. പിന്നെ ഇതെല്ലാം ഇങ്ങനെ എഴുതുക, അതായത് സൈൻ തീറ്റ കോസ് തീറ്റ സീറോ. ഇനി ഇതെല്ലാം ഇങ്ങനെ എഴുതുക, സീറോ സീറോ വൺ. അപ്പം ഇതാണ് നമ്മുടെ അവിടുത്തെ എന്താണ് ഇതിൻ്റെ ട്രാൻസ്പോസ്. അപ്പോൾ ക്യൂ ട്രാൻസ്പോസ് ഇതിന് വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് തരുന്ന ഈ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ഇതിന് നമുക്കൊരു വാല്യൂ ഉണ്ടാവും. അപ്പോൾ അത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ, അപ്പോൾ ഇതിന്
ഒരു കാര്യം ആലോചിച്ച് കൊണ്ടാൽ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചുമ്മാ തോന്നും പോലെ മൾട്ടി ഇത് ഇതും കൂടെ മൾട്ടിപ്ലൈ ആയിട്ട് ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പോൾ പറയാം. അപ്പം ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നതായിരിക്കും അവിടുത്തെ എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള നമ്മുടെ സ്ട്രെസ് ടെൻസർ എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് ഒരു റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ സ്ട്രെസ് സെൻസർ തന്നിരുന്നാൽ അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഉണ്ടെങ്കിൽ വി ക്യാൻ കൺവേർട്ട് ഇറ്റ് ഇൻ ടു എന്താണ് ദ പോളാർ കോർഡിനേറ്റ്സ്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഒരിക്കലും ഇപ്പം ഇവിടെ തന്നെ ഉപയോഗിക്കണമെന്ന് നമുക്ക് എവിടെ വേണോ നമുക്ക് ഇത് ചോദിക്കാം. അപ്പം ഈ ഒരു സാധനം ആലോചിച്ച് വെച്ചിരിക്കുക, നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു ഇക്വേഷനാണിതിൽ. പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ സ്ട്രെസ് സെൻസർ എന്ത് ചെയ്യുന്നു പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇതുവരെ പഠിച്ചതെന്ന് പറഞ്ഞാൽ മൂന്ന് പ്ലെയിൻസ്, ഒന്ന് എക്സ് പ്ലെയിൻ, വൈ പ്ലെയിൻ, ഇസഡ് പ്ലെയിനിലുള്ള സ്ട്രെസ് സെൻസർ നമ്മൾ പഠിച്ചു. അതായത് ഈ ഒരു സാധനം പഠിച്ചു, അതായത് ഇങ്ങനെ ഒരു ക്യൂബിക്കൽ എലമെൻറ്റ് പോലെ വരും. അപ്പോൾ ഒരു പോയിന്റിൽ നമ്മൾ സ്ട്രെസ് എന്താണ് പ്ലെയിൻസ് എടുത്താൽ അത് മ്യൂച്വലി പെർപെൻഡിക്കുലർ പ്ലെയിൻസ് ആയിരിക്കും. അതേസമയം പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ പ്ലെയിൻസ് എന്ന് പറയുന്നത് ആണ് ഇങ്ങനെ ഒരു സിലിണ്ടറിക്കൽ എലമെൻറ്റ് പോലെ ഇരിക്കും. ഇനി ഇതൊന്നുമല്ല, ഒരു പർട്ടിക്കുലർ പോയിന്റ് ഒന്നും, ആ പോയിന്റിൽ ഒരു ആർബിട്രറി പ്ലെയിൻ വരുവാണ്, അത് ഇൻക്ലൈൻഡ് ആണ്, അത് എക്സ് പ്ലെയിൻ അല്ല, വൈ പ്ലെയിൻ അല്ല, അതായത് എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ പ്ലെയിൻ അല്ല, വൈ ആക്സിന് പെർപെൻഡിക്കുലർ പ്ലെയിൻ അല്ല, അത് വേറെ ഒന്നുമില്ല, ഒരു ആർബിട്രറി പ്ലെയിൻ, ഒരു മൂന്ന് ഇൻ്റർസെപ്റ്റ് എക്സ്, വൈ, ഇസഡ്, മൂന്ന് ഇൻ്റർസെപ്റ്റ് ഉള്ള ഒരു പ്ലെയിൻ. ആ പ്ലെയിനിൽ വന്നാൽ ആ പ്ലെയിനിന് വെർത്ത് റെസ്പെക്ട് നമ്മൾ എങ്ങനെ അതിന് ഇതുപോലെ നമുക്ക് മൂന്ന് സ്ട്രെസ്സസ് എഴുതിയില്ലേ നമ്മൾ, റേഡിയൽ പ്ലെയിനും എന്താണ് ടാൻജൻഷ്യൽ പ്ലെയിനും ഇസഡ് പ്ലെയിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ മൂന്ന് ഈ ഒരു പ്ലെയിനിൽ നമ്മൾ മൂന്ന് സ്ട്രെസ്സസ് എഴുതിയല്ലോ. അതേപോലെ എക്സ് പ്ലെയിനിൽ നമ്മൾ മൂന്ന് സ്ട്രെസ്സസ് എഴുതിയല്ലോ, എക്സ് പ്ലെയിനിൽ നമ്മൾ മൂന്ന്, വൈ പ്ലെയിനിൽ നമുക്ക് എഴുതാറിയാം, ഇസഡ് പ്ലെയിനിൽ എഴുതാറിയാം. ഇതൊന്നും അല്ലാതെ ഇൻക്ലൈൻഡ് ആയിട്ടൊക്കെ ഒരു ആർബിട്രറി പ്ലെയിൻ വന്നാൽ അതിൽ സ്ട്രെസ് ടെൻസർ എങ്ങനെ, അല്ലെങ്കിൽ സ്ട്രെസ് എങ്ങനെ എഴുതും, അല്ലെങ്കിൽ അതിൻ്റെ ട്രാക്ഷൻ വെക്ടർ എങ്ങനെ എഴുതും എന്നാണ് നമ്മൾ അടുത്ത ഇതിൽ പഠിക്കുന്നത്. അപ്പോൾ അതിൽ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ അറിയേണ്ടത് ഒരു ആർബിട്രറി പ്ലെയിനിലെ യൂണിറ്റ് നോർമൽ വെക്ടർ എൻ ക്യാപ്പ് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഏതെങ്കിലും ഒരു ആർബിട്രറി പ്ലെയിൻ വന്നാൽ എൻ ക്യാപ്പ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. നിങ്ങൾക്കൊരു ഒരു റേഡിയൽ ടാൻജൻഷ്യൽ അല്ലെങ്കിൽ ഇസഡ് പ്ലെയിൻ വരുന്ന പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ എൻ ക്യാപ്പ് എന്ന് പറയുന്നത് ഈ മൂന്നെണ്ണമാണെന്ന് നിങ്ങൾക്കറിയാം. അതേസമയം എക്സ് പ്ലെയിൻ, വൈ പ്ലെയിൻ, ഇസഡ് പ്ലെയിൻ ആണെങ്കിൽ എൻ ക്യാപ്പ് ഐ ജെ കെ ആണ് വരുന്നതെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ അതേസമയം ഒരു ആർബിട്രറി പ്ലെയിൻ വരുമ്പോൾ നമുക്ക് എങ്ങനെ എൻ ക്യാപ്പ് എഴുതാം, ആ എൻ ക്യാപ്പ് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ നമുക്കൊരു ആർബിട്രറി പ്ലെയിനിലുള്ള ട്രാക്ഷൻ വെക്ടർ എഴുതാം, ആർബിട്രറി പ്ലെയിനിന് വിത്ത് റെസ്പെക്ട് നമുക്ക് ട്രാക്ഷൻ വെക്ടർ എഴുതാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കുന്നത്. അപ്പോൾ അടുത്ത അതിൽ നമ്മൾ കോച്ചിസ് ഇക്വേഷൻ എന്ന് പറയും. കോച്ചിസ് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോച്ചിസ് ഇക്വേഷൻ ചോദിക്കാറുണ്ട്, അത് ഡിറൈവ് ചെയ്യാനായിട്ടൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ എഴുതാനായിട്ട് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പോൾ കോച്ചിസ് ഇക്വേഷൻ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ആണ് നമ്മൾ അടുത്ത ഇതിൽ പഠിക്കുന്നത്. കോച്ചിസ് ഇക്വേഷൻ കൂടെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമുക്ക് പ്രിൻസിപ്പൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിനിലേക്ക് പോവാം. സ്ട്രെയിൻ പറയാൻ പറ്റില്ല, സ്ട്രെയിൻ നമ്മൾ അടുത്ത കുറേ കാര്യം കൂടെ പഠിച്ചു. അപ്പോൾ പ്രിൻസിപ്പൾ സ്ട്രെസ്സും കൂടെ ആകുമ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ പകുതി പോർഷൻസ് എന്ന് പറയുന്നത് കഴിയും. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ കുറേ പ്രോബ്ലംസും കാര്യങ്ങളിലേക്ക് പോകും. അപ്പോൾ അത് വൃത്തിയോണം അടുത്ത രണ്ട് വീഡിയോസ് എന്ന് പറയുന്നത് അത് നല്ല വൃത്തിയോണം മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പിടികിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഇത്രയും കാര്യങ്ങൾ എന്താണ് പഠിച്ചതെന്നുള്ളൊരു ബോധം വേണം, അത് വെച്ചിട്ട് വേണം ബാക്കി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്.